മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ബുധൻ്റെ ചിങ്ങം രാശിയിൽ നിന്നും കന്നി രാശിയിലേക്കുള്ള രാശിമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. സാധാരണയായി ബുധൻ 15 മുതൽ 20 ദിവസം വരെ ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ബുധൻ ഏകദേശം 70 ദിവസം കന്നിരാശിയിൽ സഞ്ചരിക്കുന്നതാണ്. പ്രധാനമായിട്ടുള്ളത് ബുധൻ്റെ സ്വന്തം ഹൗസാണ് കന്നി. ഇവിടെ ബുധൻ ഉച്ചനാണ്, മൂലത്രികോണ രാശിയുമാണ്. കന്നിരാശിയിൽ ബുധൻ വക്രഗതിയിലും സഞ്ചരിക്കുന്നതായിരിക്കും. ബുധൻ ഈ സമയം ഒരു പോസിറ്റീവ് വൈബ്രേഷനോടുകൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. സാധാരണയായി ബുധനെ വ്യാപാരത്തിൻ്റെ കാരകനായിട്ടാണ് കാണുന്നത്. സംഭാഷണം, വാണി, വേ ഓഫ് ടോക്കിങ്ങുമായി ബുധനെ ബന്ധപ്പെടുത്തുന്നുമുണ്ട്. ബുധൻ്റെ ഈ സ്ഥിതികൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പരിവർത്തനങ്ങളായിരിക്കും വരുത്തുക എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി ബുധനെ നമുക്ക് പരിചയപ്പെടാം. ബുധൻ വ്യാപാരം, വ്യവസായം, വിദ്യാഭ്യാസം, വാണി, അക്കൗണ്ടൻസി, സ്പോർട്സ് എന്നിവയുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ഈ ഫീൽഡിലാണെങ്കിൽ ബുധൻ്റെ പ്രഭാവങ്ങൾ നിങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. ഓഗസ്റ്റ് 21 ബുധൻ ചിങ്ങം രാശിയിൽ നിന്നും സ്വന്തം ഹൗസായ കന്നിരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ്. ഒക്ടോബർ 26 വരെ ഇവിടെ നിൽക്കുന്നതാണ്. ഇതിനിടയ്ക്ക് സെപ്റ്റംബർ 10 മുതൽ ഒക്ടോബർ 2 വരെ ബുധൻ റീട്രോഗ്രേഡ്, അതായത് റിവേഴ്സായി സഞ്ചരിക്കുന്നതാണ്. ഈ സമയത്ത് ബുധൻ്റെ ബലം കൂടുതൽ വർദ്ധിക്കുന്നതുമായിരിക്കും. ഇതാണ് ബുധനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും ബുധൻ്റെ രാശിമാറ്റ സമയങ്ങളും. ഇടവം രാശിയുടെ രാശാധിപൻ ശുക്രനാണ്. ശുക്രൻ്റെ ഉറ്റമിത്രമാണ് ബുധൻ. ബുധൻ നിങ്ങളുടെ 2, 5 ഭാവങ്ങളുടെ സ്വാമിയാണ്. ബുധൻ 5 ഭാവത്തിൽ തൻ്റെ സ്വന്തം രാശിയിൽ ഉച്ചസ്ഥാനത്താണ് നിൽക്കുന്നത്. 1 നിങ്ങളുടെ രാശിയുടെ മിത്രമാണ്. 2 ധനസ്ഥാനമായ 2 ഭാവത്തിൻ്റെ അധിപനുമാണ്. 5 ഭാവത്തിൽ ബുധൻ ഉച്ചനായി നിൽക്കുകയാണ്. 5 ഭാവം ബുദ്ധി, വിദ്യാഭ്യാസം എന്നിവയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സമയമായിരിക്കും. വിദ്യയിൽ വർധനവുണ്ടാകുന്നതാണ്. 5 ഭാവം ലക്ഷ്മി ത്രികോണ സ്ഥാനവുമാണ്. ഇവിടെ നിന്നും ധനപ്രാപ്തിയും ഉണ്ടാകുന്നതാണ്. ഗുരുവിൻ്റെ ദൃഷ്ടിയും നിങ്ങളുടെ 5 ഭാവത്തിലാണ് പതിക്കുന്നത്. ലാഭസ്ഥാനമായ 11 ഭാവാധിപൻ്റെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങൾക്ക് ചില വിശിഷ്ട അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും. ഈ സമയം ജീവിതത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. ഉദ്യോഗത്തിൽ പ്രൊമോഷനും ഇൻക്രിമെൻറ്റും മറ്റും ലഭിക്കുന്നതായിരിക്കും. സെപ്റ്റംബർ 10 ഒക്ടോബർ 2 ഇടയ്ക്ക് ബുധൻ 5 ഭാവത്തിൽ വക്രഗതിയിലാകുമ്പോൾ നിങ്ങളിൽ കുറച്ച് ഓവർ കോൺഫിഡൻസ് വരുന്നതായിരിക്കും. ഇത് കാരണം ആരുടെയും ഉപദേശങ്ങൾ സ്വീകരിക്കാതെയും ആരുമായും കൺസൾട്ട് ചെയ്യാതെയും എടുക്കുന്ന ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് ഷെയർ മാർക്കറ്റ്, ചൂത്, ലോട്ടറി എന്നിവയിൽ ലാഭം ലഭിക്കുമെങ്കിലും നിങ്ങളുടെ അത്യാഗ്രഹം ചിലപ്പോൾ നഷ്ടങ്ങൾ വരാനും ഇടയാക്കും. അതുകൊണ്ട് ഇതിൽ നിന്നല്ല ഈ സമയത്ത് മാറി നിൽക്കുന്നത് ഉത്തമമായിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ ബുധൻ്റെ ഈ രാശിമാറ്റം ഇടവം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.